അപ്പൊ മുത്തൂസ് ബ്ലോഗിന്റെ ചെറിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് വന്നിട്ട് എന്താ സിമ്പിൾ ആയിട്ട് നമ്മളെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. എഡിറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഈ കുറച്ച് കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ വെച്ചിട്ട് നല്ല സോങ് ഒക്കെ ഇട്ടിട്ട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അത് എങ്ങനെ ചെയ്യാന്നാണ് ഇന്നത്തെ വീഡിയോയുടെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പൊ എങ്ങനെയാണ് കൈമാസ്റ്ററിൽ എഡിറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കൈമാസ്റ്റർ എന്ന ആപ്ലിക്കേഷൻ ഇതാണ്, ഇത് ഓപ്പൺ ചെയ്യാം. കൈമാസ്റ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയാണ് അതിൻ്റെ ഇൻ്റർഫേസ് വരില്ലേ. അപ്പൊ അതിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലസ് എന്ന ഇത് നിൽക്കുക, നിൽക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ നിൽക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ നിൽക്കിയിട്ടുണ്ട്, ഇതേപോലെ വരും. എന്നിട്ടുണ്ടെങ്കിൽ അതിൽ മീഡിയ ബ്രൗസർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടോ, അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെ ഇതിൽ കാണാം. അപ്പം ഇപ്പം ഞങ്ങൾക്ക് കാണിച്ചു തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുറച്ച് ഫോട്ടോസ് വെച്ച് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഇതിൽ ഈ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പം ഓരോ ഫോട്ടോസ് ഇതേപോലെ ക്ലിക്ക് ചെയ്യാം. ഞാൻ ചുരുക്കം ഒരു നാല് ഫോട്ടോസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശരിയെന്നുള്ള ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പോലെ തന്നെ ഇനി നമുക്ക് ഈ ഫോട്ടോ നല്ലപോലെ ആക്കണമെങ്കിൽ ഈ ഫോട്ടോ വന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്യാനും റെഡിയാക്കാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് വന്ന് റെഡിയാക്കാം. പിന്നെ ഈ ഇവിടെ നോക്കിയിട്ടുണ്ട് ഫോട്ടോ ലോക്കാവും, പഴയ രീതിക്ക് തന്നെ ആവും. അപ്പോൾ നമുക്ക് വേണ്ട ഒഴിവാക്കിയിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ആക്കാം. എന്നിട്ട് സെക്കൻഡ് ഫോട്ടോ എടുക്കാം. സെക്കൻഡ് ഫോട്ടോ കുഴപ്പമൊന്നുമില്ല. തേർഡ് ഫോട്ടോ ചെറിയതായിട്ട് ഇരുത്തുണ്ട്, അത് നമുക്ക് റെഡിയാക്കിക്കാം. അങ്ങനെ തേർഡ് ഫോട്ടോ റെഡിയാക്കുന്നത്. നാലാമത്തെ ഫോട്ടോ, നാലാമത്തെ ഫോട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് ചെയ്യേണ്ടത് ആദ്യമായി മ്യൂസിക് ആഡ് ചെയ്യണം. മ്യൂസിക് നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ഇത് കൊടുക്കാവുന്നതാണ്. ഞാനൊരു മ്യൂസിക് കൊടുക്കുകയാണ്, ഈ മ്യൂസിക്കാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഓരോ വെള്ള ഇത് കാണുന്നുണ്ടാവും, പേരൊക്കറിയില്ല. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ എഫക്റ്റ് ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. 3D ആയിട്ടുള്ള എഫക്റ്റുകൾ നമുക്കിതിൽ ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് നാല് ഫോട്ടോക്കും വെറൈറ്റി ആയിട്ടുള്ള തീം കൊടുക്കാം. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ആനിമേഷൻ നമുക്ക് ഓരോ ഫോട്ടോക്കും കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ എഡിറ്റിങ് കംപ്ലീറ്റ് ആയി. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതേപോലെ വരും. അപ്പോൾ ഇതേപോലെയാണ് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യൽ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് അങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. ആദ്യം ഷെയർ എന്ന ഓപ്ഷൻ നിൽക്കുക, എന്നിട്ട് അവിടെ സേവ് വീഡിയോ ടു ഗാലറി എന്നുണ്ടാവും, അത് സെലക്ട് ചെയ്യുക. നമുക്ക് HD വേണമെങ്കിൽ നമുക്ക് HD കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു നീല ഇതിങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് കാണാം.
അപ്പോൾ നമ്മളെ വീഡിയോ ഇതിൽ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ പ്ലാൻ കാണിച്ചിട്ടുണ്ട്, ഷെയർ കാണിച്ചിട്ടുണ്ട്, ഓക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓക്കെ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വീഡിയോക്ക് എന്തെങ്കിലും ക്വാളിറ്റി കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും.